ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വൈഷ്യൂസ് ലേണിംഗിലേക്ക് സ്വാഗതം അനൽ സ്കൂൾസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഏഡ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിലെ എന്താണ് അനൽ സ്കൂൾസ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് അവർ ഏത് നൂറ്റാണ്ടിലാണ് ഉള്ളത് അവരുടെ പ്രധാനപ്പെട്ട ജേർണൽ ഏതൊക്കെയാണ് അതെവിടെയാണ് ഉള്ളത് എന്നിവയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് അനൽ സ്കൂൾസ് അതും കണ്ടു കഴിഞ്ഞു ഇനി ഈ അനൽ സ്കൂൾസിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് എഡിറ്റേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിലൂടെ കാണുന്നത് ഫസ്റ്റ് മാർക്ക് ബ്ലോക്ക് ഹി ഈസ് ദ ഫസ്റ്റ് എഡിറ്റർ ഓഫ് അനൽസ് ജേർണൽ ഫ്രം നയൻറ്റീൻ ട്വൻറ്റി നയൻ ടു നയൻറ്റീൻ ഫോർട്ടി ഫോർ ഹി വാസ് എ ഫ്രഞ്ച്

ജേണലാണ് അവരുടെ പ്രസിദ്ധീകരണം പ്രധാനപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഈ മാർക്ക് ബ്ലോക്ക് മാർക്ക് ബ്ലോക്കിൻ്റെ കാലഘട്ടം എപ്പോഴാണ് നയൻറ്റീൻ ട്വൻറ്റി നയൻ ടു നയൻറ്റീൻ ഫോർട്ടി ഫോർ അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് ഫ്രഞ്ചാണ് അല്ലേ അദ്ദേഹമാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയനായിട്ട് കരുതുന്നത് ഹീ പാർട്ടിസിപ്പേറ്റഡ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ ഫോർ ഫ്രാൻസ് ആൻഡ് വോ ഷോട്ട് ഡെഡ് ബൈ ദ ഫയറിംഗ് സ്ക്വാഡ് ഓഫ് ഹിറ്റ്ലേഴ്സ് ഗസ്റ്റ് എപ്പോ ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫോർ അതായത് അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറില് പങ്കെടുത്തു ഫ്രാൻസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഫ്രാൻസിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറില് പങ്കെടുത്തു എപ്പോഴാണ് സെക്കൻഡ് വേൾഡ് വാർ നട നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിനും നാൽപ്പത്തഞ്ചിനും ഇടയിലാണ് സെക്കൻഡ് വേൾഡ് വാർ നടന്നത് അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറില് ഫ്രാൻസിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം വന്നു പക്ഷേ അദ്ദേഹം യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുകയാണ് ചെയ്തത് ആരാണ് ആരാണ് അദ്ദേഹത്തെ വധിച്ചത് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസായ ഗസ്റ്റപ്പോ ഗസ്റ്റപ്പോ ഏത് വർഷമാണ് അദ്ദേഹത്തെ വധിച്ചത് നയൻറ്റി ഫോർട്ടി ഫോറിലാണ് അദ്ദേഹത്തെ വധിച്ചത് അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ അദ്ദേഹം പങ്കെടുത്തു സെക്കൻഡ് വേൾഡ് വാറിൽ അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വർക്ക്സ് ആർ ഫ്യൂഡൽ സൊസൈറ്റി ദ റോയൽ ടച്ച് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എക്സെട്ര അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ഫ്യൂഡൽ സൊസൈറ്റി ദ റോയൽ ടച്ച് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എക്സെട്ര ഹി ക്രിട്ടിസൈസ്ഡ് ദ പീരിയോഡൈസേഷൻ ഇൻ ഹിസ്റ്ററി ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ദ ഹിസ്റ്റോറിയൻ ഷുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ പ്രോബ്ലം ദാൻ ഇവൻസ് അതായത് ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തരംതിരിക്കുന്നതിനെ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യാണ് അദ്ദേഹം വിമർശിക്കുകയാണ് അദ്ദേഹം പറയാണ് ഹിസ്റ്റോറിയൻ ഷുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരു ചരിത്രകാരൻ കൊടുക്കേണ്ടത് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് അല്ലാതെ സംഭവങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എപ്പോഴും ഒരു ഹിസ്റ്റോറിയൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് പ്രോബ്ലത്തിനാണ് ഹി ഓൾസോ വാണ്ടഡ് കം കമ്പരേറ്റീവ് മെത്തേഡ് ഇൻ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി താരതമ്യാത്മകമായ പഠനം കമ്പരേറ്റീവ് മെത്തേഡ് ചരിത്രം പഠിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ആവശ്യപ്പെട്ട ഒരു മെത്തേഡ് എന്താണ് കമ്പാരേറ്റീവ് മെത്തേഡാണ് കമ്പരേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ താരതമ്യാത്മകമായ പഠനം താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കുക പ്രോബ്ലത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതേപോലെ പീരിയോഡൈസേഷൻ ചരിത്ര രചനയിൽ കൊണ്ടുവരാതിരിക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്സ് ഇത്രയാണ് മാർക്ക് ബ്ലോഗിനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് വി സി ദാറ്റ് ലൂസിയൻ ഫെവേർ ഹി വോസ് ദ സെക്കൻഡ് എഡിറ്റർ ഓഫ് അനൽ ജേർണൽ ഫ്രം നയൻറ്റീൻ ഫോർട്ടി ഫോർ ടു നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അനൽ ജേർണലിൻ്റെ രണ്ടാമത്തെ എഡിറ്ററാണ് ലൂസിയൻ ഫെബേർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിനും ഇടയിലാണ് ലൂസിയൻ ഫെബേറിൻ്റെ കാലഘട്ടം ഹി ഇനീഷ്യേറ്റഡ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി ഹിസ്റ്ററി ഓഫ് റിലേഷൻ ദ റോൾ ഓഫ് കണ്ടിൻജൻസി ഇൻ ഹിസ്റ്ററി ആൻഡ് ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഇനീഷ്യേറ്റ് ചെയ്തു ചരിത്രരചനയിൽ എന്തിനൊക്കെയാണ് ഇനീഷ്യേറ്റ് ചെയ്തത് ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫിക്കും ഹിസ്റ്ററി ഓഫ് റിലേഷൻ ഓഫ് ദ റോൾ ഓഫ് കണ്ടിൻജൻസി ഇൻ ഹിസ്റ്ററി ആൻഡ് ദ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി എന്താ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി എന്നൊക്കെ എന്താണ് അതായത് ചരി ചരിത്ര രചനയിൽ ഭൂമിശാസ്ത്രത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭൂമിശാസ്ത്രാത്മകമായിട്ടുള്ള ഒരു ചരിത്ര രചന നടത്തുക ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഭൂമിയുടെ അളവുകളും അളവുകൾ മീൻസ് അതിരുകളും അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങൾ അതേപോലെ തന്നെ റിവേഴ്സ് മൗണ്ടെയിൻസ് എന്നൊക്കെ പറയുന്ന എല്ലാം വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഹിസ്റ്റോറിക്കൽ ജ്യോഗ്രഫി ചരിത്രരചനയിലെ ജ്യോഗ്രഫിയുമായിട്ട് ഇതുവരെ എങ്ങനെയൊരു ചരിത്രരചന ആരും കൊണ്ടുവന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ചരിത്ര രചനയിലെ ജോഗ്രഫിക്കൽ രീതിയിൽ രചന കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് ആര് ലൂസിയൻ ആൻഡ് പിന്നെ ഹിസ്റ്ററി ഓഫ് റിലേഷൻ ദ റോൾ ഓഫ് കണ്ടിൻജൻസി ഇൻ ഹിസ്റ്ററി കണ്ടിൻജൻസി എന്ന് പറയുന്നത് വന്നു കൂടാവുന്ന അതായത് ചരിത്രത്തിൽ എന്താ ചരിത്രം പഠിക്കുന്ന സമയത്ത് ആ പഠനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അത്രയും കാര്യങ്ങളൊക്കെ എന്തിന് പരിധിയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ചരിത്ര രചനയുടെ പരിധിയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് ദ റിലേഷൻ ദ റോൾ ഓഫ് കണ്ടിൻജൻസി ഇൻ ഹിസ്റ്ററി ആൻഡ് ദ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ഭൗതികമായിട്ടുള്ള ചരിത്രം ചരിത്ര ചരിത്രരചനയിൽ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഹി ഇനിഷ്യേറ്റഡ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി അതായത് ചരിത്രത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പഠനം പിന്നെ ഹിസ്റ്ററി ഓഫ് ദ റിലേഷൻ ഓഫ് ദ കണ്ടിൻജൻസി ഇൻ ഹിസ്റ്ററി എന്തൊക്കെ കാര്യങ്ങൾ ചരിത്ര രചനയിൽ വന്നു കൂടുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം വരുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ഭൗതികമായിട്ടുള്ള ചരിത്രത്തിൻ്റെ പഠനം അതിനും അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഹി ഓൾസോ കണ്ടക്റ്റഡ് സ്റ്റഡീസ് ഓൺ മാർട്ടിൻ ലൂതർ ആൻഡ് റെബേലിയേഴ്സ് മാർട്ടിൻ ലൂതറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ജർമ്മൻ പ്രീസ്റ്റാണ് അല്ലേ മാർട്ടിൻ ലൂതർ ജർമ്മനിയിലെ പീറ്റർബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ നയൻറ്റി ഫൈവ് തിസിസ് ഒക്കെ എഴുതി വെച്ചിട്ട് ജർമ്മനിയിലെ മതനവീകരണ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര് മാർട്ടിൻ ലൂതറ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് മാനിഫെസ്റ്റോ ഓഫ് റിഫോർമേഷൻ എന്താ റിഫോർമേഷൻ എന്ന് പറയുന്നത് മതനവീകരണ പ്രസ്ഥാനം ജർമ്മനിയിലെ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് പ്രീസ്റ്റാണ് ആര് മാർട്ടിൻ ലൂതർ പിന്നെ റബേലിയസ് റബേലിയസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഫ്രാൻകോയിസ് റബേലിയസ് ആണ് അദ്ദേഹം ഒരു ഫ്രഞ്ച് റൈറ്ററാണ് ഇതാണ് റബേലിയസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എൻ ഫേബർ അനൽസ് ജേർണലിൻ്റെ സെക്കൻഡ് എഡിറ്ററാണ് കാലഘട്ടം നയൻറ്റീൻ ഫോർട്ടി ഫോർ ടു നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആണ് അദ്ദേഹമാണ് ചരിത്ര ചരിത്രരചനയിലെ ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി എന്ന് പറയുന്ന ടൈമിന് തുടക്കം കുറിച്ചത് അതോടൊപ്പം തന്നെ ചരിത്ര രചനയിലെ എന്തൊക്കെ കാര്യങ്ങൾ പഠന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡിംഗ് ആണോ അതെല്ലാം അതിൽ വരുന്നുണ്ട് ഭൗതിക പരമായ പഠനത്തിനും അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ജർമ്മൻ പ്രീസ്റ്റായ മാർട്ടിൻ ലൂതറെക്കുറിച്ചും റെബേലിയസിനെ കുറിച്ചും ഒക്കെ ചരിത്ര രചന നടത്തിയ വ്യക്തിയാണ് അവര് ലൂസിയൻ ഫെവേർ നെക്സ്റ്റ് വി സി ഇൻ ദാറ്റ് ഫെർണാൻഡ് ബ്രോദേൽ ഫെർണാൻഡ് ബ്രോദലിന് അനൽസിൻ്റെ എന്തായിരിക്കും ആ അദ്ദേഹം തേഡ് എഡിറ്ററാണ് ഫെർണാൻഡ് ബ്രോദൽ ഹി വാസ് ദ എഡിറ്റർ ഓഫ് അനൽസ് ഫ്രം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ ക്യാപിറ്റലിസം ആൻഡ് ദ മെറ്റീരിയൽ ലൈഫ് ദ മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ പിരിയഡ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് ഓൺ ഹിസ്റ്ററി എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ക്യാപിറ്റലിസം ആൻഡ് മെറ്റീരിയൽ ലൈഫ് ദ മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ പിരീഡ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് ഓൺ ഹിസ്റ്ററി എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അറിയാലോ മുതലാളിത്തം അതായത് ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൗതിക ജീവിതവും മുതലാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ക്യാപിറ്റലിസം ആൻഡ് മെറ്റീരിയൽ ലൈഫ് പിന്നെ മെഡിറ്ററേനിയൻ വേൾഡിനെ കുറിച്ച് മെഡിറ്ററേനിയൻ സംസ്കാരത്തെക്കുറിച്ച് ഫിലിപ്പ് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലുള്ള സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന മെഡിറ്ററേനിയൻ ആൻഡ് മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ പീരിയഡ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് പിന്നെ ഓൺ ഹിസ്റ്ററി ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഹിസ് ഐഡിയാസ് ലൈക്ക് ജിയോ ഹിസ്റ്ററി ആൻഡ് ലോങ് ഡ്യൂറെ വെരി മച്ച് ഇൻഫ്ലുവൻസ് ഇൻ ദ പ്രസൻസ് ഡേ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ജിയോ ഹിസ്റ്ററി ആൻഡ് ലോങ് ഡ്യൂറെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റുകളാണ് ഒന്ന് ജിയോ ഹിസ്റ്ററിയും മറ്റൊന്ന് ലോങ് ഡ്യൂറയും അത് പ്രസൻറ്റ് ഡേ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിൽ വർത്തമാനകാല ചരിത്ര രചനയിൽ എത്രമാത്രം ഇൻഫ്ലുവൻസിങ് ആണ് എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്താ ജിയോ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് ജിയോ ഹിസ്റ്ററി മീൻസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ജിയോഗ്രഫി ജിയോഗ്രഫിക്കൽ ഫാക്റ്റേഴ്സ് ഓൺ ഹ്യൂമൻ ഹിസ്റ്ററി ദാറ്റ് ഈസ് റിവേഴ്സ് മൗണ്ടെയ്ൻസ് സ്ട്രെയ്ഡ് റൂട്ട് ഇതെല്ലാം എന്തിന് വരുന്നുണ്ട് ജിയോ ഹിസ്റ്ററിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് പിന്നെ ലോങ് എന്ന് പറയുന്നതാണ് ലോങ് ഡ്യൂറേ മീൻസ് അല്ലെങ്കിൽ ലോങ് ടേം ഒരുപാട് കാലം ദീർഘകാലം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലോങ് ടേം ഈസ് ആൻ അപ്രോച്ച് ടു ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് സച്ച് ആസ് ക്ലൈമറ്റോളജി ഡെമോഗ്രഫി ഫിസിക്കൽ ജിയോഗ്രഫി എക്സെട്ര ക്ലൈമറ്റോളജി എന്ന് പറയുന്നത് എന്താണ് കാലാവസ്ഥാപരമായ പഠനം അല്ലേ ഡെമോഗ്രഫി ജനസംഖ്യാ പഠനം ഫിസിക്കൽ ജിയോഗ്രഫി ഭൗതികമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇതൊക്കെ എന്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് ലോങ് ഡ്യൂറേ എന്നതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ഏതൊക്കെയോ ഒന്ന് ജിയോ ഹിസ്റ്ററി മറ്റൊന്ന് ലോങ് ഡ്യൂറെ ജിയോ ഹിസ്റ്ററിയിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഓൺ ഹ്യൂമൻ ഹിസ്റ്ററി ഈസ് റിവേഴ്സ് മൗണ്ടെയ്ൻസ് പർവ്വതങ്ങളും നദികളും സമുദ്ര സഞ്ചാരങ്ങളും ട്രേഡ് റൂട്ട്സുകളും ഇതെല്ലാം എന്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് ജിയോ ഹിസ്റ്ററിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് പിന്നെ ലോങ് ഡ്യൂറെ ഡ്യൂറെ മീൻസ് സ്റ്റേമാണ് കാലഘട്ടമാണ് അപ്പോൾ ചരിത്ര ചരിത്രരചനയിൽ ഒരുപാട് ചരി കാലഘട്ടങ്ങൾ എത്രമാത്രം സഹായകരമാണ് ആ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ജനസംഖ്യാപരമായ പഠനങ്ങൾ അതേപോലെ ഫിസിക്കൽ ജിയോഗ്രഫി ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് വിക്റ്റേഴ്സ് ഹി റൈറ്റ്സ് ദ ഹിസ്റ്ററി ഓഫ് മെജോറിറ്റി അദ്ദേഹം പറയാണ് എപ്പോഴും നമ്മൾ വിക്റ്റേഴ്സിൻ്റെ വിജയിച്ച ആളുകളുടെ ചരിത്രം മാത്രമല്ല നമ്മൾ എഴു രചിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് എപ്പോഴും ചരിത്രം രച രചന നടത്തേണ്ടത് എന്തിനാണ് ഹിസ്റ്ററി ഓഫ് ദ മെജോറിറ്റി ഭൂരിപക്ഷത്തിനെ ആസ്പദമാക്കി വേണം ഒരു ചരിത്രകാരൻ എന്തു ചെയ്യേണ്ടത് ചരിത്ര രചന നടത്തേണ്ടത് എന്നാണ് ആര് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് ആരാണ് ഫോർട്ടിനാൻ ബ്രോദയിൽ പറയുന്നത് എപ്പോഴും വിജയിച്ചവൻ്റെ ചരിത്രം മാത്രമല്ല ഭൂരിപക്ഷം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അതിൽ പെടും സാധാരണക്കാരായ ജനങ്ങളാണ് ജനങ്ങളാണല്ലേ കൂടുതലായിട്ടും വരിക അപ്പോൾ വിജയിച്ച രാജാക്കന്മാരെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന അല്ല അദ്ദേഹം അപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് മനസ്സിലായി സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ പ്രവർത്തന ഫലങ്ങളെയാണ് അല്ലെങ്കിൽ അവരുടെ വിജയങ്ങളും അവരുടെ പരാജയങ്ങളും അവരുടെ നേട്ടങ്ങളും അവരുടെ കോട്ടങ്ങളും എല്ലാം എന്തിൻ്റെ പരിധിയിൽ വരണമെന്നാണ് പറയുന്നത് ചരിത്രത്തിൻ്റെ രചനയുടെ പരിധിയിൽ വരണമെന്നാണ് പറയുന്നത് ഹീ ഓൾസോ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം കൺസെപ്റ്റ് In the historical writing and differentiated the geographical time, social and economic time, and individual. ടൈം ഹി ഓൾസോ എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ടൈം കൺസെപ്റ്റ് എന്താ ടൈം കൺസെപ്റ്റ് എന്ന് പറയുന്നത് കാലക്രമം അല്ലേ എന്തിൽ ആണ് കാലക്രമം നോക്കേണ്ടത് ചരിത്ര രചനയിൽ ചരിത്രം രചിക്കുന്ന സമയത്ത് ടൈം കൺസെപ്റ്റിന് കാലക്രമത്തിന് കാലഗണനയ്ക്ക് ക്രോണോളജിക്ക് ഒക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതിനെ കുറിച്ചും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ആൻഡിഫ്രൻഷിയേറ്റഡ് ഇറ്റ് ആസ് ജിയോഗ്രഫിക്കൽ ടൈം ഭൂമിശാസ്ത്രപരമായ സമയം സാമൂഹികവും സാമ്പത്തികവുമായ സമയം ആൻഡ് ഇൻഡിവിജ്വൽ ടൈം എന്താണ് വ്യക്തിപരമായിട്ടുള്ള സമയം ഇതിനൊക്കെ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തു അപ്പോൾ ഇത്രയാണ് അനൽസ് ജേർണലുമായി ബന്ധപ്പെട്ട എഡിറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്